ഉപേക്ഷിക്കാൻ പറ്റൂടാ ഞങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് അവനും, ഉപേക്ഷിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കുറച്ചധികമായി അവനെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ നിനക്ക്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇനി നീ ഈ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരരുത്. ധ്യാനം നൽകണമെന്ന് ആര് പറഞ്ഞാലും ഞാൻ നൽകില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാ അവനെയും കൊണ്ട് പോകും ഇടുന്ന്. ഇത്രയും കാലം കഴിഞ്ഞില്ലേ ഒളിവിൽ എന്നതുപോലെ, അതുപോലെ ജീവിക്കും. അതൊക്കെ തന്റെ മനസ്സിൽ കാണില്ലേ? ഏതായാലും മോം വന്നാ അമ്പലങ്ങളിൽ പോവാനേ നമുക്ക് സമയം കാണും. ധ്യാനൂട്ടം വരട്ടെ, നേർച്ച നേർന്ന എല്ലാ അമ്പലങ്ങളിലും പോകണം അവനെയും കൊണ്ട്. ഇനി നാല് ദിവസം, ദിവസങ്ങൾ പെട്ടെന്നങ്ങ് കഴിഞ്ഞാ മതിയായിരുന്നു. സന്തോഷമുണ്ട്, എങ്കിലും മനസ്സിന് ചെറിയ ടെൻഷനില്ല. അതില്ല ഗോപിനെ നമുക്കങ്ങ് കണ്ണുടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. നാല് ദിവസത്തെ സമയം അവൻ ചോദിച്ചു. ഇതിനിടയില് അവൻ കുഞ്ഞുമായിട്ട് അമേരിക്കയിലേക്ക് മുങ്ങുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഗോപൻ തന്ത്രശാലിയാണ്. അതോർത്തച്ഛൻ പേടിക്കണ്ട, ഗോപേട്ടൻ കുഞ്ഞുമായി എങ്ങും പോവില്ല. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവനെ നിരീക്ഷിക്കാൻ മോള് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. അതെ, അഡ്വക്കേറ്റ് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപേട്ടൻ അനങ്ങില്ല. എന്താണെങ്കിലും ശരി, അവന്റെ മേലിൽ ഒരു കണ്ണ് വേണം. നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞത് മുതൽ എല്ലാവരും വലിയ സന്തോഷത്തില്ല. കുട്ടികൾ മാത്രം ഇത് അറിഞ്ഞിട്ടില്ല, ഇനി അവരെ അറിയിക്കണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോനുണ്ടെന്നുള്ള കാര്യം മക്കൾക്ക് ആർക്കും അറിയില്ല. അവരോടും കൂടെ പറയണം, പ്രത്യേകിച്ചും ധീരനെ പറഞ്ഞ് മനസ്സിലാക്കണം. പെട്ടെന്ന് ധ്യാനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ സത്യമൊക്കെ അറിയുമ്പോ അവന് ഷോക്കാവും. എന്റെ കാര്യത്തിൽ സ്വാർത്ഥനവൻ, ഞാൻ മറ്റൊരു കുട്ടിയോട് സംസാരിക്കുന്ന പോലും അവന് ഇഷ്ടമല്ല. ഞാൻ അവനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ അവന്റെ ചാട്ട്യം. എന്റെ മോനെ എല്ലാ കുട്ടികളും അങ്ങനെയാ, അച്ഛനും വരെ അവരെ മാത്രം സ്നേഹിക്കണം. ധ്യാനം നിങ്ങളുടെ മകനല്ലേ, ധീരവനെ പോലെ തന്നെയല്ലേ അവനും. സത്യം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എല്ലാം അറിയുമ്പോ അവൻ ഉൾക്കൊള്ളാൻ പറ്റും ധ്യാനെ. ധീരവന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ധ്യാൻ. പൊരുത്തപ്പെടാൻ അവര് കുറച്ച് സമയം എടുക്കും.
എന്തായാലും കുട്ടികളോട് നമ്മൾ ഈ കാര്യം ഇപ്പൊ പറയണ്ട. ആദ്യം ധീരവന്റെ മനസ്സിലെന്താന്ന് നമുക്ക് അറിയണം. പിന്നെ പതുക്കെ പറഞ്ഞവനെ മനസ്സിലാക്കാം. അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ധ്യാനിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതറിയുമ്പോ ധീരൻ ഒരുപാട് സന്തോഷമാകും കൃഷ്ണേട്ടാ. ഒരു കുഞ്ഞ അനിയനോ അനിയത്തിയോ വേണമെന്ന് അവൻ എന്നും സൂരജിനോട് പറയുന്നല്ലേ. ചിലപ്പോ ധ്യാനം അവന്റെ സഹോദരനാന്നറിയുമ്പോ പൊന്നു ചിലപ്പം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. കൺട്രി, മൈ സ്കൂൾ എന്നീ വിഷയങ്ങളിൽ നമ്മൾ രണ്ട് ചെറിയ എസ്സേകൾ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ നിർദ്ദേശപ്രകാരം സെലക്ട് ചെയ്ത കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളിൽ നന്നായി എസ്സേ എഴുതുന്ന രണ്ടുപേരെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനിൽ കൊണ്ടുപോകും. ധീരവ്, ഇവിടെ ശ്രദ്ധിക്ക. നിങ്ങൾ രണ്ട് എസ്സേകൾ എഴുതി കഴിഞ്ഞു. ഇനി ഒന്നുകൂടി തയ്യാറാക്കണം. ടീച്ചർ, എന്താണ് സബ്ജക്ട്? മൈ ഫാദർ, അതാണ് സബ്ജക്ട്. നിങ്ങളിൽ ആരൊക്കെയാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എന്റെ അച്ഛനാണ് ഏറ്റവും ബെസ്റ്റ്. എന്റെ ഡാഡിയാണ് ഏറ്റവും ബെസ്റ്റ്. ഹാൻഡ്സ് ഡൗൺ എല്ലാവരുടെ അച്ഛന്മാരും ബെസ്റ്റാണ്. എല്ലാവരും അവരുടെ അച്ഛനെ കുറിച്ച് എഴുതുക. നോക്കട്ടെ ആരാ നന്നായി എഴുതുക എന്ന്. നിന്റെ അച്ഛൻ ജോലി ചെയ്യുമ്പോൾ അച്ഛന്റെ വസ്ത്രത്തിൽ അഴുക്കും വിയർപ്പും ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നിന്റെ അച്ഛന്റെ മനസ്സിലാ അഴുക്കില്ല. സൂരജേട്ടൻ ഒരു പാചകക്കാരൻ മാത്രമല്ല, മറ്റു പലതുമാണ്. നേരത്തെ നീ കണ്ടില്ലേ, എല്ലാ ഗുണങ്ങളുടെയും മുമ്പില് നിന്റെ അച്ഛന്റെ പേരാ ഇവിടെ എല്ലാവരും എഴുതിയത്. അതാ നിന്റെ അച്ഛൻ. പതിനാല് വയസ്സ് മുതൽ സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്ന ആളാ നിന്റെ അച്ഛൻ. അതിനുവേണ്ടി സ്വന്തം പഠിത്തം വരെ നിർത്തി. ആ തോളിലാ ഈ കാണുന്നതൊക്കെ ചുമന്നത്. നിന്റെ ഐ പി എസ് ഓഫീസർ ആയതും അച്ഛൻ കാരണ. അച്ഛന്റെ വിയർപ്പിന്റെ ഫലമാ ദീപ്തി ഐ പി എസ് എന്ന് നിന്റെ ഈ അമ്മ. എന്റെ ഗൂർഖം വലി വൈറലാക്കിയ ആൾക്കാരല്ലേ, അവൾ അതും ചെയ്യും. അമ്മേ, സൂരജേട്ടാ, ദേ ഒരു കാര്യം കണ്ടെങ്കിൽ വേഗം വാ. എന്തിനാ ഇങ്ങനെ വീട്ടിനകത്ത് കിടന്ന് അലർന്നേ? അതെ, ഹാൻ വൈറലായി.
നിങ്ങളൊന്നും ഫേസ്ബുക്കും വാട്സപ്പും നോക്കില്ലല്ലോ. എങ്കിലല്ലേ ഇതൊക്കെ കാണാൻ പറ്റൂ. ആനെ ഒരു പൂവാലനെ കൈകാര്യം ചെയ്ത വീഡിയോയാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ. നോക്കിയേ നോക്കിയേ. മിടുക്കി പെമ്പിള്ളേരായാൽ ഇങ്ങനെ വേണം. ഇവള് ആള് കൊള്ളാലോ. ആന ഇത്ര ധൈര്യമുള്ളവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പോലും ഇത്രക്ക് ധൈര്യമില്ല. എന്റെ മോളല്ലേ, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. തിന്മ എവിടെ കണ്ടാലും പ്രതികരിക്കും. ഓ, തിന്മയുടെ നിറ കൂടെ വാ ഈ പറയുന്നേ. അവള് എന്റെ പേരെ കുട്ടിയല്ലേ, അതിന്റെ സ്വഭാവം അവള് കാണിക്കാതിരിക്കോ. എന്റെ ധൈര്യമാ അവക്ക് കിട്ടിയേക്കുന്നേ. ഓ, അവൾ എന്തെങ്കിലും കുസൃതി കാണിച്ച അന്ന് മീനാക്ഷിയുടെ മോള്. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയും. എന്നിട്ടിപ്പ നല്ലത് ചെയ്തപ്പോ അമ്മയുടെ മോള്. നീ ഓടി. ഓ, എവിടെ നമ്മുടെ മിടുക്കി? വേഗം വാ, എളുപ്പ ഇറങ്ങി വാ. വാടി. എന്താടി ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നീ ഇവിടെ ആരോടും പറഞ്ഞില്ലല്ലോ. ഏത് സംഭവം? നീ പൂവാലിനെ തല്ലിയില്ലേ, ആ സംഭവം ചോദിക്കുന്നേ. പേടിച്ചിട്ടാ? എന്തിനാ പേടിക്കുന്നത്? എന്റെ മോളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്. എന്തിനാ പേടിക്കുന്നത്? എന്റെ മോളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്. എന്താ നടന്നത്? ഞാനും ആര്യനും ബസ് സ്റ്റോപ്പില് ബസ് കാത്ത് നിൽക്കുമായിരുന്നു. ഞാൻ തല്ലിയ ആളും വേറൊരാളും ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ആര്യം പേന എടുക്കാൻ മറന്നുപോയി. ഇവൻ പെട്ടെന്ന് പേന വാങ്ങിട്ട് വരാന്ന് പറഞ്ഞ് കടയിലേക്ക് പോയ തക്കത്തിന് അയാൾ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. പറഞ്ഞതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല. ഞാൻ പിന്നെ വിട്ടില്ല അയാളെ. പടിപ്പുര വീട്ടിലെ പത്മാവതി അമ്മയുടെ പേരക്കുട്ടിയല്ല ഞാൻ. ഞാൻ നന്നായി കൈകാര്യം ചെയ്തു. അയാൾ അവിടെ വീണു. അപ്പോഴേക്ക് ആരും വന്നു, ബസ്സും വന്നു, ഞങ്ങൾ അതി കയറിപ്പോയി. ഇതൊക്കെ കണ്ട ആള് ഫോണിൽ സംഭവം ഷൂട്ട് ചെയ്ത് നെറ്റിലിട്ടു. ഈ വീഡിയോ വൈറലായപ്പോഴാ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. എനിക്കിപ്പോ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകളുടെ പ്രവാഹമാ. നന്നായി മോളെ. ആ ചെലപ്പോഴേ എന്നെ സ്വീകരണം മറ്റേ ഏർപ്പെടുത്താമെന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായില്ലല്ലോ. ഈ കുട്ടിയല്ലേ എന്റെ മോനെ തല്ലിയത്. ഓ, അത് ശരി, ആ വൃത്തികെട്ടവന്റെ അച്ഛനാണല്ലേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മാപ്പ് പറയാനോ? അതെ, നമ്മള് മക്കളെ വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. അത് പറയാനാ ഞാൻ വന്നത്. ഈ കുട്ടിയെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്താത്ത എന്റെ തകരാറാകേണ്ടത്. ആഹാ, ഒടുക്കപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്കുമാണ് കുറ്റം. നിങ്ങളുടെ മോൻ തെറ്റ് കാണിച്ചപ്പോഴേ ഇവള് തല്ലിയത് എന്ന് ആര് പറഞ്ഞു? എന്റെ മകൻ ഇവളെ തെറ്റു പറയുന്നതോ ദ്രോഹിക്കുന്നതോ ആ വീഡിയോയിലുണ്ടോ? അതില്ല, ഇവള് പ്ലാൻ ചെയ്ത് വന്നതാ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, അവനാ ഷൂട്ട് ചെയ്തത്. മോന് ബോധം വന്നപ്പോ അവനെല്ലാം എന്നോട് പറഞ്ഞു. എവള് തല്ലി എന്റെ മോനൊരു ഹാർട്ട് പേഷ്യന്റാ. ടൗണിൽ പോകാനായിട്ട് ബസ് കാത്തു നിൽക്കുമ്പോ ഇവള് വന്ന തല്ലി. പൂവാല കമന്റ് അടിക്കുന്നോ, ദ്രോഹിക്കാൻ ശ്രമിക്കുന്നോ എന്ന് ചോദിച്ചു തല്ലി. അത് കൂടുള്ളവൻ ഷൂട്ട് ചെയ്ത് നെറ്റിലിട്ടു.
ഇവൾ അടിച്ചിട്ട എന്റെ മോനെ നാട്ടുകാരെ ആശുപത്രിയിലാക്കിയത്. അവൻ ഐസിയുല, ഇപ്പോഴാ ബോധം വന്നത്. പാവങ്ങളാ ഞങ്ങള്, ഒരാളെയും ദ്രോഹിക്കാത്തവനാ എന്റെ മോൻ. ട്രീറ്റ്മെന്റും കാശില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ഇത്. എല്ലാം സഹിക്കാം, എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടില്ലേ അവൻ. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു, എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യ. സത്യം എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. സത്യമാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ എസ് എം ഹോസ്പിറ്റലിലേക്ക് വാ, അവിടെ എന്റെ മോനുണ്ട്. സത്യം എന്താണെന്ന് അവൻ നേരിട്ട് പറയും. ഈ പെൺകുട്ടിയെ കൂടി കൂട്ടിക്കോ. ഇദ്ദേഹം ഇത്രയും ധൈര്യത്തോടു കൂടി ഇവിടെ വന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ലല്ലോ. സത്യം പറ, സത്യം പറയാനല്ലേ പറഞ്ഞു നിന്നോട്. സത്യം പറയാനല്ലേ പറഞ്ഞു നിന്നോട്. നീ എന്താണ് നിന്ന് പരുകുന്നേ? അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയത്തില്ലേ? പറയടാ. രണ്ട് കിട്ടുമ്പോ ഇവര് സത്യം പറഞ്ഞോളും. പറയടാ അങ്ങോട്ട്. ഈ അങ്കിള് പറഞ്ഞ സത്യം അങ്കിളിന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആൻ ചുമ്മാ കയറി അടിച്ചതാണ്, ഞാനാ അത് ഷൂട്ട് ചെയ്തത്. ഞങ്ങള് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാ അത്. എന്തിനാടാ ചെയ്തേ? സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ഇവൾക്കൊരാഗ്രഹം. നിന്നെ കണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് നേരാ, പക്ഷെ ഈ ഐഡിയ പറഞ്ഞു തന്നത് ദേ ഇവനാ. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അറിയിക്കാനാ ഞാൻ വന്നത്. എന്റെ മോൻ അനുഭവിച്ച ദുരന്തം മറ്റാരും ഇനി അനുഭവിക്കരുത്. ഞാൻ ഈ പെൺകുട്ടിയുടെ പേരിൽ കേസ് കൊടുക്കും. അയ്യോ ചേട്ടാ, അങ്ങനൊന്നും ചെയ്യരുത്. ഇവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് കൊടുക്കും. എഴുതി തീർന്നവർക്ക് കൈപൊക്കാം. ഗുഡ് ബൈ. ധീരം എഴുതിയത് ഇവിടെ വന്ന് നിന്ന് വായിക്കും. എല്ലാരും ഒന്ന് കേൾക്കട്ടെ. മൈ ഫാദർ ഇസ് മൈ ഹീറോ. മൈ ഫാദേഴ്സ് നെയിം ഇസ് സൂരജ്. കുടുംബത്തെയും നാട്ടുകാരെയും ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എല്ലാവരോടും അച്ഛന് സ്നേഹവും ബഹുമാനവുമാണ്. അതുപോലെ തന്നെ എല്ലാവരും അച്ഛനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നല്ലതുപോലെ നിറവേറ്റുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. 14 വയസ്സ് മുതൽ സ്വന്തം കുടുംബത്തെ ചുമലിലേറ്റായിരുന്നു അച്ഛനെന്ന് എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹി വെന്റ് ത്രൂ കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോ വലിയ നിലയിലെത്തി എന്റെ അച്ഛൻ. ഹി ഹാസ് ബീൻ എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് എന്റെ അച്ഛൻ. ഞാൻ എന്റെ അച്ഛനെ സ്നേഹിക്കുന്നു. എന്റെ അച്ഛനാണ് എന്റെ ദൈവം, എന്റെ എല്ലാം. ധീര നന്നായിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. ധീരവിന്റെ അച്ഛനെ കുറിച്ച് അവൻ എഴുതിയ എസ്സേ നമ്മൾ എല്ലാരും കേട്ടല്ലോ. ചെറിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് വലിയ നിലയിൽ എത്തിയിരിക്കുകയാണ് ധീരവിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവണം. ധീരവെഴുതിയതുപോലെ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന
ഒരു മാതൃകയാണ് ധീരവിന്റെ അച്ഛൻ. പെറ്റമ്മയ്ക്ക് മുന്നിൽ ഭൂതം മുട്ടുമടക്കിയ കഥ ഗോപ, നിനക്കറിയില്ലെന്നുണ്ടോ? ഭൂതം തോറ്റെടുത്ത് ജയിക്കാനാകുമോ നിനക്ക്? പാപഭാരം നിന്റെ ഉള്ളിലുണ്ടോ എന്നറിയില്ല. മാപ്പ്, അതിവൾ തന്നാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ കോടതിയിൽ നിനക്കത് കിട്ടാക്കനിയാണ്.